സുരേഷ് ഗോപി ഇതുവരെയും ഫുൾ എനർജി വന്നിട്ടില്ല. അത് നോർമലി കണ്ടുവരുന്നിട്ടുള്ള സിനിമകളല്ല, അത് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വസ്യാഫ് എന്ന് വെച്ചാൽ ലാഗുണ്ട്. മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കാവലിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയായിട്ട് എത്തുന്നു. മലയാളത്തിന്റെ ഹിറ്റ് ഡയറക്ടർ ജോഷിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ഗോകുൽ, സുരേഷ്, നൈലാവശ തുടങ്ങി വലിയൊരു താരനിരയെ അണിനിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഇന്നലെ നമ്മളൊരു റമ്മിയുടെ ആഡ് ചെയ്തതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിരുന്നു. സത്യത്തിൽ ഇത് നമ്മൾ ഇപ്പം ചെയ്ത ആഡല്ല, പണ്ട് ആറാട്ടിൻ്റെ ടൈമിൽ ഒരു ആ ഒരു എഗ്രിമെൻറ്റിൽ രണ്ട് ആഡ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയ ടൈമിൽ അവർ നമ്മളെ കൊണ്ട് പ്രഷർ ചെയ്ത് ചെയ്യിച്ച ഒരു ഐറ്റമാണ്. എന്നൊരു സോറി പറയുന്നു. എന്തായാലും നമുക്ക് പാപ്പൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. സൂപ്പർ ഫീറ്റ് ആണ്. സുരേഷ് ഗോപിയുടെ ഒരു നോർമൽ പോലീസ്, സുരേഷ് ഗോപിയുടെ പ്രകടനം വളരെ ഇതാണ്. പക്ഷെ എല്ലാം കാസ്റ്റിംഗ് ഉണ്ട്, നല്ല ഇതുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നല്ല ഒരു വെറൈറ്റി സ്റ്റോറി, വേ ഓഫ് ടെല്ലിംഗ് ദി സ്റ്റോറി ഈസ് വെരി നൈസ്, എക്സലന്റ്. സുരേഷ് ഗോപിയുടെ ആ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട് ആക്ടിംഗ് കാര്യങ്ങളും? ആക്ടിംഗ് പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള സമയമായിട്ടില്ല, ഇന്റർവെല്ലിൽ നല്ലോണം അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ത്രില്ലർ സ്റ്റോറിയാണ്, നോർമൽ സ്റ്റോറി, നല്ലൊരു സസ്പെൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻഗേജിംഗ് ആണോ ഫസ്റ്റ് ഹാഫ് മുഴുവൻ? ഫസ്റ്റ് എൻഗേജിംഗ് ആണ്. ഓക്കെ, ഒരു കോമഡിയോ സോങ്സ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല എൻഗേജ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടെന്നാണ് തോന്നുന്നത്? വെറൈറ്റി ആയിട്ടൊന്നും തോന്നുന്നില്ല. ചില ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാക്സ് നല്ല സ്ക്രിപ്റ്റ് നോർമലി കണ്ടുവരുന്നിട്ടുള്ള സിനിമകളല്ല, അത് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈ ഒരു മാസ പരിവേശത്തിലേക്ക് സുരേഷ് ഗോപി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ തുടങ്ങി വെക്കുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂറോളം ഉണ്ട് പടം. ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ്? ഫുൾ എൻഗേജിംഗ് ആണോ? എൻഗേജിംഗ് ആണ്. നമ്മൾ ത്രില്ലർ അടിച്ച് ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ എന്ന് പറയുന്ന രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ ഇനി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, എങ്കിലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇനിയുണ്ട്. സ്റ്റോറിയൊക്കെ സൂപ്പറാണ്, സസ്പെൻസ് ആണ്, നല്ല എഡിറ്റിങ്ങും ക്യാമറ ഒക്കെ സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് നല്ല നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ സാധാരണ ഒരു അടിപ്പടം കണക്കല്ല, സസ്പെൻസ് ത്രില്ലറാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്, നല്ല ഇതും കണ്ടു. പക്ഷേ സുരേഷ് ഗോപി ഒരു ആക്ഷൻ ബാക്ക് ഇതുവരെ കണ്ടിട്ടില്ല, ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കും. എൻഗേജിംഗ് ആണ്, കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. വലിയ സ്റ്റോറിയൊക്കെ പുതുമയുള്ളതാണോ? അല്ല, പെർഫോമൻസ് വൈസ് ഫസ്റ്റ് ഹാഫിൽ സുരേഷ് ഗോപിക്ക് വലിയ റോളില്ല. ആണ്, ഇപ്പൊ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ലാഗുണ്ട്. നമ്മള് പുതുമയുള്ള സ്റ്റോറികളൊക്കെയാണോ? സ്റ്റോറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, എന്താണ് ബാക്കിയെന്നൊക്കെ രീതിക്കാണ്. കഥാപാത്രത്തിലുള്ള ഒരു മാസ് റോളൊക്കെ, പഴയ അത്ര മാസം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ കണ്ടാല് നല്ല സസ്പെൻസും ത്രില്ലറും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നോർമൽ കണ്ടുവരുന്ന സ്റ്റോറി ലൈൻ ആണോ അതോ നോർമൽ കണ്ടുവരുന്ന സ്റ്റോറി ലൈൻ ആയാലും മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെതായ ട്വിസ്റ്റുകൾ ഡയറക്ടർ ആ നല്ല നല്ലപോലെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ സെക്കൻഡ് ഹാഫ് കണ്ടു പോകും, അറിയാതെ അറിയുമ്പോൾ പ്ലോട്ടെല്ലാം റെഡിയായിട്ട് ഇനിയാണ് സുരേഷ് ഗോപിക്കുള്ള റോഡ് വരാൻ. സുരേഷ് ഗോപി ഇതുവരെയും ഫുൾ എനർജി വന്നിട്ടില്ല, ഡയറക്ഷൻ വൈസ് നല്ലതായിട്ട്, നല്ല ലാഗ് ഒന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ എൻഗേജിംഗ് ആയിട്ട്, എൻഗേജിംഗ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഹോപ്പ് ഉള്ളത്. വെറൈറ്റി എന്താണ് തോന്നിയത്? ഒരു പഴയ പോലീസ് കഥാപാത്രം അല്ല, ഒരു നമ്മള് കുറച്ചു കാലം മുമ്പ് കണ്ട 5-ാം പാതിര ഒക്കെ അതുപോലത്തെ ഒരു പ്ലോട്ടാണ്. എന്തായാലും ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാണാനുണ്ടോ സിനിമയിൽ തിരിച്ചു വരവ്? അത്രയില്ല എന്തായാലും. ഫ്രണ്ട്സ്, അപ്പോൾ പാപ്പൻ്റെ ഫസ്റ്റ് ഹാഫിന് കിടിലം റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിയുള്ളത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ റിവ്യൂ കൂടി അറിയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെക്കൻഡ് ഹാഫ് റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു.